ഓ മാൻ, എല്ലാവർക്കും നമസ്കാരം. ഹോളിഡേയ്സ് മലയാളത്തിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്തമായ കാഴ്ചകളും വ്യത്യസ്തമായ രുചികളും തേടിയുള്ള ഹോളിഡേയ്സ് ടീമിന്റെ യാത്ര തുടരുന്നു. ഇന്നും വ്യത്യസ്തമായ കാഴ്ചകളുമായിട്ടാണ് നിങ്ങൾ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നമ്മൾ ജെറ്റ്സ്കി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, എവിടെ റിസ്കാൾട്ടൺ ഹോട്ടലിനടുത്തുള്ള ജുമേറയിലെ വാട്ടർ സ്പോർട്. ജുമേറയിലെ വാട്ടർ സ്പോർട്ടിലാണ് നമ്മൾ ജെറ്റ്സ്കി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ ഇതാണ് ഇവിടുത്തെ വ്യൂ എന്ന് പറയുന്നത്. നോക്കിയാട്ടെ, നല്ല വെയിലും കൊണ്ട് ഇംഗ്ലീഷുകാർ കിടക്കുന്ന സ്പോട്ടാണ് ഇത്. നമ്മൾ കിടന്നാൽ ചിലപ്പോൾ കറുത്തു പോകും, അത് വേറൊരു കേസ്. അപ്പോൾ ഇന്ന് കിട്ടിലം പോലത്തെ ഒരുപാട് വിഷ്വൽസ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചേരാൻ വേണ്ടി പറ്റുന്നു വിചാരിക്കുന്നു. നമുക്ക് ഈ വീഡിയോ നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു അവസരം തന്നത്, നമ്മൾ മുന്നേ ഒരു റൈഡേഴ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, പോയിട്ടൊന്ന് കണ്ടുകളാം. അപ്പോൾ അതിലുള്ള ഒരു റൈഡറാണ് നമുക്ക് ഈ ജെറ്റ്സ്കി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നത്. അതായത് ഇവിടെ വന്ന് നമുക്ക് ഈ ലൊക്കേഷനിൽ വന്നിട്ട് നമുക്ക് ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നിരിക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ വരേണ്ടിക്ക് കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. തീർച്ചയായും ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, തീർച്ചയായിട്ടും കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ബ്രോൻ്റെ മുഖേന നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. നിങ്ങൾ റൈഡേഴ്സിൻ്റെ വീഡിയോ കണ്ടില്ലെങ്കിൽ പോയി കണ്ടുകളാം. മലയാളികളെ പൊള്ളി വണ്ടീൻ്റെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പോയിട്ട് കണ്ടോളാം. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നേരെ പോകാം. അങ്ങനെ നമ്മൾ ജെറ്റ്സ്കി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായി നമ്മൾ വിഷ്ണു ബ്രോ നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ, ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതുപോലെ തന്നെ പ്രൈസ് എത്രയാണ്, ഇവിടുത്തെ ലൊക്കേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് വിഷ്ണു ബ്രോ പറഞ്ഞിരുന്നതായിരിക്കും. ഇതാണ് ഇവരുടെ കോട്ടേജ്, ഇതാണ് ഇവരുടെ ഒരു ഓഫീസ് എന്ന് വേണ്ടിയിട്ട് നമുക്ക് പറയാം. ഇതാ വിഷ്ണു ബ്രോ, ഇതാണ് നമ്മളെ റൈഡറാണ്. അന്ന് ഉണ്ടായിട്ടില്ല, അന്ന് വർക്കിൻ്റെ ബിസി മൂലം അന്ന് വിഷ്ണു ബ്രോ ഉണ്ടായിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഒരു റൈഡിങ്ങിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവർ ഐറ്റംസ്, ജെറ്റ്സ്കി ഒക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് കയാക്കല്ലേ വിഷ്ണു ബ്രോ, കയാക്കുണ്ട്, സ്റ്റാൻഡപ്പ് ബോർഡ് ഉണ്ട്, പിന്നെ വേക്ക് ബോർഡ്, ഫ്ലൈ ബോർഡ്, സാധനം എല്ലാം ഉണ്ട്. ജെറ്റ് വേട്ടർ എൻ്റെ പ്രൈസിങ് ലൊക്കേഷൻ ഒക്കെ കുറച്ച് ഇങ്ങോട്ട് വിഷ്ണു ബ്രോ. നോർമൽ ആയിട്ട് പ്രൈസിങ് വരുന്നത് ഹാഫ് ആൻ അവർ 35 ബിഡി ആണ് വരുന്നത് ജെറ്റ്സ്കി. ഓക്കെ, പിന്നെ അത് ഹോട്ടൽ ഇൻക്ലൂഡിംഗ് ഹോട്ടൽ ചാർജസ് എവറിഥിങ് ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഫ്ലൈ ബോർഡും സെയിം ചാർജ്. ഓക്കെ, ഹൈഡ്രോ പിന്നെ വേക്ക് ബോർഡ് 5 BD എക്സ്ട്രാ വരും. ഇതൊക്കെയാണ് നോർമൽ പ്രൈസ് ആയിട്ട് വരുന്നത് ഹാഫ് ആൻ അവറിന്. പിന്നെ ടൈം എത്രത്തോളം എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, നിങ്ങൾ ഗ്രൂപ്പായിട്ട് വന്നാൽ ഗ്രൂപ്പ് പാക്കേജ് ഡിഫറൻ്റ് ആണ്, അതിൻ്റെ പ്രൈസിങ് ഡിഫറൻ്റ് ആണ്. ഓപ്ഷൻ ഉണ്ട്, പാക്കേജ് പ്ലാൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ പ്രൈസ് ഡിഫറൻറ്റ് വരും. അപ്പോൾ ഫുൾ ഡേ ജെറ്റ് സ്കി റെൻ്റ് ചെയ്യാം നിങ്ങൾക്ക്, രാവിലെ വന്ന് എടുത്തിട്ട് വൈകിട്ട് റിട്ടേൺ ചെയ്യാം, അല്ലെങ്കിൽ പിറ്റേ ദിവസം റിട്ടേൺ ചെയ്യാം. അപ്പോൾ ഫ്യൂവൽ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കും? ഫ്യൂവൽ നമ്മൾ എക്സ്ട്രാ കൊടുക്കും. അപ്പോൾ ഫ്യൂവൽ ആണ്. ഇത് നമ്മൾ ഗ്രൂപ്പ് ആയിട്ട് എടുക്കുന്നതായിരിക്കും, കുറച്ചും കൂടി ഗ്രൂപ്പ് ആയിട്ട് എടുത്താൽ കുറേ കൂടെ ലാഭം, കംഫർട്ടബിൾ ലാഭമായിരിക്കും. പിന്നെ നമ്മൾ ജെറ്റ്സ്കി സർവീസ് കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ദൂരത്തിൽ അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഒരു ബർത്ത്ഡേ പാർട്ടി വില്ലയിൽ നടക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ജെറ്റ്സ്കി അവിടെ കൊണ്ടുപോയി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ റെന്റിന് ഏരിയ വിഷയമല്ല, നമ്മൾ എവിടെയും ചെയ്യുന്നുണ്ട്. മിനിമം റിക്വയർഡ് നമ്പറും ആണെന്നുള്ളു, നമുക്കൊരു അതിൻ്റെ കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മൾ എവിടെയും സർവീസ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ബോട്ട്സ് ഉണ്ട്, പാരസൈലിംഗ് ഉണ്ട്. പാരസൈലിംഗ് ഇപ്പോൾ വിന്റർ സീസണിൽ വിൻഡി ആയതുകൊണ്ട് പാരസൈലിംഗ് സേഫ് അല്ല, അതുകൊണ്ട് അത് നമ്മൾ സമ്മറിൽ സ്റ്റാർട്ട് ചെയ്തു. മാർച്ച് കഴിയുമ്പോൾ നമ്മൾ പാരസൈലിംഗ് സ്റ്റാർട്ട് ചെയ്യും. വേറെ ആകെ നമ്മൾ മാത്രം അലൗഡ് ആയിട്ടുള്ളൂ ചെയ്യാം. നമ്മൾ 10 മുതൽ സൺസെറ്റ് വരെ, വീക്കെൻഡ് എല്ലാം ഫുൾ 7 വർക്കിംഗ് ആണ്. അപ്പോൾ 10 നമ്മൾ ഓപ്പൺ ചെയ്യും സൺസെറ്റ് വരെ. അത് ബോട്ട് ട്രിപ്പ് ആണെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യും. കസ്റ്റമർ റിക്വസ്റ്റ് അനുസരിച്ച് 4 സൺറൈസ് മുതൽ സൺസെറ്റ് വരെ നമുക്ക് ബോട്ട് ട്രിപ്പും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് കാര്യങ്ങൾ. നമുക്ക് ജെറ്റ്സ്കി എടുത്താലോ, എടുക്കാം. അപ്പോൾ നമ്മൾ നേരെ ജെറ്റ്സ്കിയിലേക്ക് പോട്ടെ. ഇനി കുറച്ച് ജെറ്റ്സ്കി എക്സ്പീരിയൻസ് ചെയ്തല്ലോ, ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. പക്ഷേ നോട്ടല്ലേ, നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അതുകൊണ്ട് എന്തുമാത്രം ഉണ്ടെന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഷൂസൊക്കെ ഇവിടെ ഉരുട്ടോ പ്രശാന്ത് കേട്ടോ. പ്രശാന്ത് ആട്ടെ, സേഫ്റ്റി ഫസ്റ്റ്. അതിന്റെ സിബ് ചെയ്തിട്ട് ജാക്കറ്റൊക്കെ ഇട്ടു. സേഫ്റ്റിയാണ് ഫസ്റ്റ്. നമ്മൾ എന്ത് നീന്താറിയാന്നോ എന്തെന്ന് പറഞ്ഞാലും സേഫ്റ്റി ഫസ്റ്റ് ആണ്. അതിന് നമ്മൾ സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ടു. നമ്മളെയും കാത്തി ജെറ്റ്സ്കി ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ ഏതാ എടുക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. പിന്നെ നമ്മളെ പിസ്താപ്പച്ചി ഏതാ എടുക്കാൻ പോകുന്നതെന്ന് അറിയത്തില്ല. എന്തോ 11,000 എന്നൊക്കെ പറയുന്നു കേട്ടിട്ട് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അല്ല, യമഹയുടെ തന്നെയാണ് എൻജിൻ.
അപ്പൊ വിഷ്ണു ബ്രോ നമ്മൾ ഇതിനകത്ത് പോണേ. നിങ്ങൾക്ക് ഒരു യെല്ലോ ഒരു ബ്ലൂ, ഞാൻ റെഡ് എടുക്കും. റെഡ് കുറേ കൂടെ പവർ. അപ്പൊ നമ്മള് സിംഗിൾ ആയിട്ട് ട്രൈ ചെയ്യണം. എന്റെ അമ്മ അനക്ക് വിസ്താ വെച്ച അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ മുതല്. അപ്പൊ വിഷ്ണു ബ്രോ അതുണ്ട്, പ്രശാന്ത് ആട്ടണ നീല, വിഷ്ണു ബ്രോ ഇട്ട് ഞാൻ വിസ്താ പച്ച. നമ്മളങ്ങിട്ടാ ജെറ്റ്സ്കിയിൽ എത്തിയിട്ടുണ്ട്, ജെറ്റ്സ്കിയിൽ കയറി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ട് കഴിഞ്ഞ പ്രശാന്ത് ആട്ടനിതാ അവിടെ നിന്ന് റൈഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മളെ വിസ്താ പച്ച, പ്രശാന്ത് ആട്ടൻ്റെ ബ്ലൂ. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകാൻ വേണ്ടി പോന്നെ. പ്രശാന്ത് ആട്ട വിട്ടാലോ, അപ്പോൾ പ്രശാന്താണ് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. ഇതാ ഇനി വിഷ്ണു ബ്രോ അവിടെയുണ്ട്, വിഷ്ണു കൂടി ബ്രോവും കൂടി വരട്ടെ, എന്നിട്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് വെച്ചാൽ, കാരണം നമ്മൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്, നമ്മൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാലും കുഴപ്പമില്ല. ബൈക്ക് ഓടിക്കുന്നതൊക്കെ അതുപോലെ ഓടിച്ചു പോകാൻ വേണ്ടി പറ്റുന്ന സംഭവമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, എന്തായാലും നമ്മൾ അങ്ങോട്ടേക്ക് പോട്ടെ. നേരെ വിട്ടോ
ഇവിടെ നടക്കാവുള്ളൂ. ഈ ഒരു പാലം കണ്ടാ, ഈ ഒരു പാലം നമ്മൾ നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല, അങ്ങനെ ഇങ്ങോട്ടാ വെയിലടിക്കണം. ഈ ഒരു പാലം നമ്മൾ അന്ന് രാത്രി എടുത്ത് നമ്മളെ വേറെ വാട്ടർ ഗാർഡനിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു പാലമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മറ്റേ ട്രാവലിസ്റ്റും ഒക്കെ ചെയ്ത വീഡിയോ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഇതുപോലെ രാത്രിയൊക്കെ ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല എന്താ പറയണ്ടേ നല്ല മൊഞ്ചാക്കി വെച്ചൊരു പാലം, ആ പാലാണ് ഈ കാണുന്നത് കേട്ടാ. പൊളിയാണ്. ഫിനാൻഷ്യൽ ഹാർബറിൻ്റെ അടുത്തില്ല, ഈ കാണുന്നതാണ് ഫിനാൻഷ്യൽ ഹാർബർ. എടാ ഇവിടെയുള്ള കാഴ്ച നോക്കിയാട്ടെ, ഒരു രക്ഷയില്ല. വിഷ്ണു ബ്രോ എന്നാ തകർത്ത് കളിയുന്നുണ്ട്, പ്രശാന്താണ് ഇതാ ബാക്കിലുണ്ട്. പ്രശാന്താട്ടോ എന്തുണ്ട് എക്സ്പീരിയൻസ്? പൊളിയല്ല പ്രശാന്താട്ടോ? പട്ടം പൊട്ടിയ പോലെ കളിയുന്നുണ്ട്, പട്ടം പൊട്ടിയ പോലെ. നമ്മളെന്താണ് പട്ടം പൊട്ടിയ അവസ്ഥ. പക്ഷെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുമ്പോഴല്ലേ, ഓടിച്ചോണ്ടിരിക്കുമ്പോൾ നല്ല കൺട്രോളാണ്. ഒരു ബൈക്ക് ഓടിക്കേണ്ട എക്സ്പീരിയൻസ് മാത്രമേ വേണ്ടുന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടില്. പിന്നെ ചെറിയ ഇതുണ്ട് ആദ്യം റൗണ്ട് ചെയ്താ എന്താ കളിക്കുന്ന പോളി പോളി. ആ എന്നാ പിന്നെ ഇനി നമ്മളെ അവന്യൂവിൻ്റെ ഭാഗത്തേക്ക് പോട്ടോ കേട്ടാ, നല്ല വെയിലത്തിന് എടുക്കാം. നമ്മളങ്ങനെ ഫിനാൻഷ്യൽ ഹാർബറിൻ്റെ അടുത്തുനിന്ന് അവന്യൂലേക്കുള്ള വഴിയിലേക്ക് കേട്ടോ, അവന്യൂലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രശാന്താണ്ടും വിഷ്ണു ബ്രോവും അതുപോലെ പ്രശാന്താണ്ടൊക്കെ ഇതാ മുമ്പ് തന്നെ ഉണ്ട് കേട്ടോ. വീട്ടിലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ആദ്യം ഫസ്റ്റ് ടൈം അല്ല ലൈഫിൽ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. ഇതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവൽ സാധനം. നമ്മുടെ ബൈക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടല്ലോ, കടലിൽ പറത്തി കളിക്കാൻ പറ്റും. സ്ഥലത്തേക്ക് പോട്ടെ, കാരണം ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയങ്കര വേവ്സ് ആയിരിക്കും. അപ്പോൾ ഇത് ചെയ്തോണ്ടോ, ഇപ്പം തന്നെ ഷെയ്ക്ക് ആവാൻ തുടങ്ങി, കാരണം ഭയങ്കര തിരയായിരിക്കും. അപ്പോൾ ഇങ്ങനെ തന്നെ ഷെയ്ക്കാണ്. അപ്പോൾ ക്യാമറ ഒക്കെ സേഫ് ആക്കി വെക്കട്ടെ, നമുക്ക് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം. നമ്മൾ ടീംസ് എല്ലാം ചുറ്റും കേട്ടോ. Thank you.
അത് കാറ്റടിപ്പിച്ചോളൂ, അല്ലെങ്കിൽ ഓടിച്ചിട്ട് ചോദിച്ചാലും മതി. വീട്ടിലോട്ട് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഓടിച്ചു കയറ്റി പോലെ നേരെ അങ്ങ് ഓടിച്ചു കയറ്റി. ഓ മാൻ, ഒരു രക്ഷയില്ല കേട്ടോ, വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. എന്തുണ്ട് പ്രശാന്ത് കേട്ടോ, പ്രശാന്ത് കേട്ടോ നോക്കിയാട്ടെ, നനഞ്ഞു കുളിച്ചിട്ട് മറ്റേ ഒരു രക്ഷയില്ല എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. കാരണം നമ്മൾ പോന്നതിനേക്കാളും കിട്ടുമായി അനക്ക് പിള്ളേര് വരുമ്പോ വരുമ്പോ ഉണ്ടല്ലോ നല്ല തെരയുണ്ടായിരുന്നു, തെരയിലടക്കാൻ ഇങ്ങനെ പൊന്തി പൊന്തി വരാണ്ടല്ലോ, വേറെ തന്നെ ഒരു ഫീലായിരുന്നു. വിഷ്ണു ബ്രോ ഒരു രക്ഷയില്ല, ഇതാന്ന് കേട്ടോ നമ്മളെ ലീഡർ, ലീഡർ ലീഡർ കം എന്നാ പറയാ നമുക്ക്. വിഷ്ണു ബ്രോ ഒരു രക്ഷയില്ലാത്ത ബ്രോ, ആ ലൈഫ് ഗാർഡ്, നമ്മുടെ ലൈഫ് ഗാർഡ്. ഇതൊക്കെ കണ്ട് ആശാൻ തകർത്ത് കളക്കുന്ന കണ്ടിട്ടില്ലേ. അപ്പം വിഷ്ണു ബ്രോ, ഇത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് ഇങ്ങോട്ടേക്ക് വരണ്ടിക്കൽ എന്തൊക്കെയാണ് വേണ്ടത്? പ്രത്യേകിച്ച് ഒന്നും വേണ്ട, ഇതിനകത്ത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വരാം, യൂസ് ചെയ്യാം, അതിന് പ്രത്യേകിച്ച് എക്സ്പീരിയൻസിന് ഒന്നും ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ, ജെറ്റ്സ്കിയുള്ള ലൊക്കേഷൻ ജുമേറ ഹോട്ടലിലാണ്, സീഫിൽ ഡിസ്കൾട്ടന്റെ അടുത്ത്. നമ്മുടെ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം, കോൺടാക്ട് ചെയ്തിട്ട് എപ്പോഴും വിളിച്ചു പറഞ്ഞാൽ വരാം. നമ്മൾ 7 days വർക്കിംഗ് ആണ്, 10 to sunset വരെ. അതിലുള്ള 15 minutes മുതൽ എത്ര ടൈം വരെ യൂസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഞാൻ ഇവരുടെ നമ്പറ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് വിളിക്കാം, അന്വേഷിക്കാം, അല്ലെ? അതിനൊന്നും കുഴപ്പമില്ലല്ലോ, വിളിക്കാം, അന്വേഷിക്കാം, വരാം. മലയാളികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒന്നും കൊണ്ടാ? ആ നമ്മുടെ ചാനലിൽ കണ്ടിട്ടാ വരുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയൊരു ഡിസ്കൗണ്ട് തരാമെന്ന് വിഷ്ണു ബ്രോ പറഞ്ഞിട്ടുണ്ട്. എന്നാലും വലിയ രീതിയിൽ നിങ്ങൾ ബാർഗൈൻ ചെയ്ത് വന്നിട്ട് ഇതിന് അതിൻ്റെതായ എക്സ്പെൻസീവ് ഉണ്ട്, എക്സ്പെൻസ് ഉണ്ടല്ലേ ബ്രോ, എണ്ണ എണ്ണ ചിലവൊക്കെ ഭയങ്കരമാണ്. അപ്പോൾ അത് നിങ്ങൾ അത് കണക്കെ നോക്കി ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കുക. ഇനിയും കിട്ടില്ല ഒരു വീഡിയോ നിങ്ങളേക്ക് മുമ്പിലേക്ക് വരുന്നവരെ, എല്ലാവർക്കും ബൈ ബൈ. വിഷ്ണു ബ്രോ ഇടിയുണ്ട്, പ്രശാന്ത് ആട്ടൻ ഇടിയുണ്ട്. ഓ മാൻ, അല്ല അപ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല അതൊന്ന് ടപ്പിലെ സൺസെറ്റും കൊണ്ട് കിടക്കണ്ട, പക്ഷേ സൺസെറ്റ് അല്ലേ, സൺസെറ്റ് അല്ല, സൺറൈസ്. നമുക്ക് മലയാളം മതി.